എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഫ്സൽ. ഞാനാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ആഡ്സ് മാനേജർ, അതായത് ഫേസ്ബുക്കിൽ ആഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആഡ്സ് മാനേജറിൽ ഏകദേശം 11 ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട്. അതായത് ഏത് 3 കാറ്റഗറിയിലായിട്ട് 11 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ ഇതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നേച്ചറിനെ പോലെ, നേച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരിക, ആ ഒരു ആഡാണ്. സോ ഫസ്റ്റ് നമ്മൾ ട്രാഫിക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ക്യാമ്പയിൻ നെയിം കൊടുക്കാം. സോ ക്യാമ്പയിനകത്തേക്ക് പോകുമ്പോൾ ആഡ് സെറ്റ്, അതിനകത്ത് ആഡ്സ്. അങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ സ്ട്രക്ചർ. സോ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എ സെറ്റ് ഓഫ് ആഡ്സ് ആണ്. അതായത് ക്യാമ്പയിൻ അണ്ടർലായിട്ട് ആഡ് സെറ്റുകൾ വരും, ആഡ് സെറ്റിന് അണ്ടർലായിട്ട് ആഡ്സ് വരും. സോ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്യാമ്പയിൻ നെയിം കൊടുക്കുന്നു. ഇപ്പോൾ ട്രാഫിക് ടു മൈ വെബ്സൈറ്റ് എന്നാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, ട്രാഫിക് ടു മൈ വെബ്സൈറ്റ് എന്ന് കൊടുക്കുന്നു. അതിന് തൊട്ടതായ ക്രിയേറ്റ് സ്പ്ലിറ്റ് ടെസ്റ്റ്, അതുപോലെ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ, 2 ഓപ്ഷൻ ഉണ്ട്. സോ സ്പ്ലിറ്റ് ടെസ്റ്റ് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം, അത് കൂടുതൽ വിശദീകരിച്ച് നമ്മൾ കോഴ്സിൽ പറയുന്നുണ്ട്. സോ സ്പ്ലിറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ 2 ക്യാമ്പയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ 3 ആഡ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ 3 ആഡ്സിൽ ഏതാണോ ബെറ്റർ പെർഫോം ചെയ്യുന്നത് അതിന് മാത്രം നമ്മൾ നിലനിർത്തിക്കൊണ്ട് ബാക്കി 2 നമ്മൾ ഓഫ് ചെയ്യുന്നു, അത് ടേൺ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമുക്ക് സ്പ്ലിറ്റ് ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പേയ്മെൻറ്റ്, നമ്മുടെ ബഡ്ജറ്റ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, സോ നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് 1500 രൂപയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 500 രൂപ വെച്ചിട്ട് 3 ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. 3 ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതാണോ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് അതിനെ മാത്രം നിർത്തി ബാക്കി 2 ക്ലോസ് ചെയ്യുന്നു. സോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അതാണ് സ്പ്ലിറ്റ് ടെസ്റ്റ് വഴിയുള്ള ഗുണം. അതുപോലെ റിസൾട്ട് ഏതാണ് കൂടുതൽ കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ഫേസ്ബുക്കിൻ്റെ റീസെൻറ്റ് അപ്ഡേറ്റ് ആണ്. സെയിം കാറ്റഗറി തന്നെയാണ് അത് വരുന്നത്. ഈ 2 കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ലെസൺസ്, വീഡിയോ ലെസൺസ് ആ കോഴ്സിലുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുന്നു, കണ്ടിന്യൂ കൊടുക്കുക. സോ നമ്മൾ ഇനി പോകുന്നത് ആഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു പോർഷനിലേക്കാണ്. ഇതാണ് നമ്മുടെ ആഡ് സെറ്റ് ക്രിയേഷൻ. ആഡ് സെറ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പേര് കൊടുക്കുക. ആഡ് സെറ്റിൻ്റെ പേര് ഞാൻ ട്രാഫിക്, അല്ലെങ്കിൽ മൈ ട്രാഫിക് വെബ്സൈറ്റ് എന്നുള്ളത് മൈ വെബ്സൈറ്റ് ട്രാഫിക് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഇതിലേക്കാണ് നമ്മൾ ട്രാഫിക് കൊണ്ടുവരേണ്ടത്, വെബ്സൈറ്റിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ആപ്പ്, മെസ്സഞ്ചർ, വാട്സപ്പ്, ഇത് 3 നെക്സ്റ്റ് ഓപ്ഷനായിട്ടുണ്ട്. ഇതിലേത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. സോ നമ്മളിപ്പോൾ വെബ്സൈറ്റാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് എവിടാണ് നമ്മുടെ ഓഡിയൻസ് ഉള്ളത്, നമ്മുടെ ഓഡിയൻസ് എവിടാണുള്ളത് എന്ന് കൊടുക്കാം. സോ ഓഡിയൻസ് ക്രിയേഷനാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. സോ എഡിറ്റ് കൊടുക്കുന്നു. നമ്മൾ ഓഡിയൻസ് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യ, അതല്ല നിങ്ങൾക്ക് ഖത്തറാണെന്നുണ്ടെങ്കിൽ ഖത്തർ കൊടുക്കുക. ഇനി ബഹ്റൈൻ ആണെന്നുണ്ടെങ്കിൽ ബഹ്റൈൻ ആണെങ്കിൽ ബഹ്റൈൻ കൊടുക്കുക. അതുപോലെ സൗദി, മേ ബി KS. സോ ഏത് രാജ്യത്തേക്കാണെങ്കിലും നിങ്ങൾ ആ രാജ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഏത് റീജിയൻ ആണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഏജ് ഗ്രൂപ്പാണ്. നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ ട്രാഫിക്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽസ് വാങ്ങാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സോ ഞാനിപ്പം ഇവിടെ സപ്പോസ് ആയിട്ട് എടുക്കുന്നത് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. സോ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏകദേശം ഒരു 20 to 50 റേഞ്ചിൽ കൊടുക്കുകയാണ്. അതായത് 22 മുതൽ 50 വയസ്സിന് ഇടയിലുള്ള, അതായത് ഇന്ത്യ, ഖത്തർ, ബഹ്റൈൻ. ഇത് ശരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. അതായത് ഇങ്ങനെയല്ല ശരിക്കും കൊടുക്കേണ്ടത്. നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യാണ്.
ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് മാത്രം കൊടുത്താൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും പോകും. സോ അതൊരു ബ്രോഡ് കാറ്റഗറിയാണ്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം ഓഡിയൻസ് സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഈ ഓഡിയൻസ് സൈസിൽ സ്പെസിഫിക് ടു ബ്രോഡ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ആരോ നമുക്ക് മിഡിലാണ് എപ്പോഴും കിട്ടേണ്ടത്. സോ സ്പെസിഫിക് ആവാനും പാടില്ല, എന്നാൽ ബ്രോഡാവാനും പാടില്ല. അത് നമുക്ക് മിഡിലിൽ കിട്ടുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. സോ അതിന് തൊട്ട് താഴെയായിട്ട് പൊട്ടൻഷ്യൽ റീച്ച് കാണാം. സോ ഇത് വലിയൊരു സംഖ്യയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും പേരിലേക്ക് ഈ ഒരു ആഡ് ഞാനിപ്പോൾ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോകും. അപ്പോൾ അത്രയും ആഡ് ആൾക്കാരിലേക്ക് പോകുന്നതിലല്ല, എത്ര ആൾക്കാർ നമുക്ക് വേണ്ട ആൾക്കാരിലേക്ക് പോകുന്നതിലാണ് കാര്യം. സോ ഞാനിവിടെ ഇന്ത്യ എന്നുള്ളിടത്ത് മാറ്റി കേരള എന്ന് വെക്കുന്നു. ഇവിടെ ഖത്തർ എന്നുള്ളത് മാറ്റി ദോഹ എന്ന് കൊടുക്കുന്നു. അതിൽ ദോഹ ഖത്തർ കൺട്രിയുണ്ട്, സിറ്റിയുണ്ട്. സോ നമ്മൾ ഇവിടെ സിറ്റി പിക്ക് ചെയ്യാം. ഓക്കെ, സോ ബഹ്റൈൻ എന്നുള്ളത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഈ രണ്ട് ഇതായിട്ട് മാത്രമാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. സോ നൗ നമ്മുടെ ഓഡിയൻസ് സൈസ് സ്പെസിഫിക്കിൽ നിന്ന് നമുക്ക് മിഡിലെത്തിയിട്ടുണ്ട്. ബ്രോഡ് അല്ല, സ്പെസിഫിക്കും അല്ല, മിഡിലായിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ ക്ലിയറാണ്. ഇനി നമുക്ക് വേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഇനി ജെൻഡർ, അതായത് മെൻ ഓർ വിമൻ, അത് ആർക്കാണോ അത് ഞാൻ ഹോൾഡ് കൊടുത്തു. നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. സോ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരിലേക്കാണ് എൻ്റെ ആഡ്സ് കൊണ്ട്? ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആവശ്യമുള്ളവർ ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും. സോ ഞാൻ കൊടുക്കുന്നു സ്മോൾ മീഡിയം സ്മോൾ ബിസിനസ് ഇൻട്രസ്റ്റ്. അതുപോലെ നെക്സ്റ്റ് വൺ സ്മോൾ ആൻഡ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിസിനസ് ഓണേഴ്സ് ബിഹേവിയറിൽ സ്മോൾ ബിസിനസ് ഓണേഴ്സ് കൊടുക്കുന്നു. ഇപ്പോൾ ഇത്രയും പേര് ഞാൻ കൊടുത്തു. അത് ഞാൻ നമ്മൾ ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്യാൻ ഒരുപാട് ബിഹേവിയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ്സ് എപ്പോഴും പെർഫെക്റ്റായിട്ട് റൺ ചെയ്യണമെന്നില്ല. സോ ലിമിറ്റഡായിട്ട് കൊടുക്കുക. സോ ഞാനിവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട കേരളത്തിലും ദോഹയിലുമുള്ള ആൾക്കാരുടെ എണ്ണമാണ് ഈ കാണിക്കുന്നത്. ഏകദേശം 1,000,000 കാണിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന റീച്ച് 5,000 ടു അതായത് 5,000 മുതൽ 15,000 പേരിലേക്കാണ് ഈ റീച്ച് എത്തുന്നത്. അതിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് 184 മുതൽ 531 വരെ ക്ലിക്കുകളാണ്. ഇത്രയും ക്ലിക്കുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സോ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഓഡിയൻസിന് സേവ് ചെയ്യാം. സോ ഞാൻ ഈ ഇതിനെ ടെസ്റ്റ് ആഡ്സ് അതിന്ന് സേവ് ചെയ്തു. ഓക്കെ, ആ സേവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഒരു ക്യാമ്പയിൻ ചെയ്യണം സെയിം ഓഡിയൻസിന് വെച്ചിട്ട്. സോ ആ ടൈമിൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പിക്ക് ചെയ്യേണ്ട സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയൻസിന് നമുക്ക് എടുത്ത് സെലക്ട് ചെയ്താൽ മാത്രം മതി. സോ നമ്മുടെ ഓഡിയൻസ് സെലക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഉള്ളത്. ഈ പ്ലേസ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് ആൻഡ് എഡിറ്റ് പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലേസ്മെൻറ്റും ഫേസ്ബുക്കിന് അലോഡായിട്ടുള്ള എല്ലാ ആഡ് പ്ലാറ്റ്ഫോമിലും നമ്മുടെ ആഡ്സ് പോകും. നേരെ മറിച്ച് നമ്മൾ എഡിറ്റ് പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ ആഡ്സ് കാണിക്കണം. സോ ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, ഓഡിയൻസ് നെറ്റ്വർക്ക് ഉണ്ട്. സോ ഓഡിയൻസ് നെറ്റ്വർക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. സോ അതിൽ ആഡ് കാണിക്കണ്ട, ഫേസ്ബുക്കിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി ഫേസ്ബുക്കിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ന്യൂസ് ഫീഡുണ്ട്, ഫേസ്ബുക്കിന് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, വീഡിയോ ഫീഡ്സ് ഉണ്ട്. അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആഡ്സിൽ വരണം എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ടിക്ക് ചെയ്തിടാം. സോ നൗ ഇപ്പോൾ ഞാനത് ഒന്നും അൺടിക്ക് ചെയ്യുന്നില്ല, അതങ്ങനെ നിർത്തിയേക്കാണ്. അതുപോലെ തന്നെ ഓൾ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഏത് ഡിവൈസ്, മൊബൈലാണോ ഡെസ്ക്ടോപ്പാണോ, അത് രണ്ടും വേണോ, അത് നമുക്ക് കൊടുക്കാം. സോ നമ്മൾ മൊബൈലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ കാരണമാകും. ബിക്കോസ് നമ്മുടെ മൊബൈൽ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മൊബൈൽ ത്രൂ ട്രാഫിക് വളരെ കൂടുതലാണ്. അതല്ല ഡെസ്ക്ടോപ്പിലാണ് കാണിക്കേണ്ടതുണ്ടെങ്കിൽ അതിലും കാണിക്കാം. ഇനി രണ്ടിലും വേണമെങ്കിൽ രണ്ടിലും ഓപ്ഷൻ ചൂസ് ചെയ്യാം. സോ അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത്
ഏത് ടൈപ്പ് ഓഫ് ഡിവൈസ്, അതായത് നമ്മുടെ മൊബൈൽ ഡിവൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ആൻഡ്രോയിഡ് വേണോ iOS വേണോ അതോ ഓൾ മൊബൈൽ ഡിവൈസ് വേണോ, അത് നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOSന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് iOSന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രം അത് കാണിക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഈ ഒരു ഓൺലി വെൻ കണക്റ്റഡ് വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ആഡ്സ് കാണിക്കുകയുള്ളൂ. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴെങ്കിലും പേയ്മെൻറ്റോ അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡ്സാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ വൈഫൈ ആകുമ്പോൾ സ്റ്റേബിൾ കണക്ഷൻ ആയിരിക്കും. സോ നമ്മൾ ഡേറ്റ മൊബൈൽ ഡേറ്റ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഡിസ്ട്രാക്ഷൻ വരാം, അങ്ങനെ പേയ്മെൻറ്റ് അത് കട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈഫൈ കണക്ട് ചെയ്യുന്നവരിലേക്ക് മാത്രം ആഡ്സ് വിടുന്നത്. സോ അതൊന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല, എല്ലാവർക്കും ആഡ്സ് കാണുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് ലിങ്ക് ക്ലിക്സിലാണ് നമ്മൾ ഓരോ നമുക്ക് പേയ്മെൻറ്റ് പോകുന്നത്. അതായത് ഒരാളെൻ്റെ പേജ് ആ ആഡ്സിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എമൗണ്ട് എനിക്ക് ചാർജ് ചെയ്യും. അതായത് ഞാൻ 500 രൂപയാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരാളെൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, ആഡ്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൻ്റെ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ മേ ബി 10 രൂപ ചിലപ്പോൾ 20 രൂപ ആ ഒരു ഓഡിയൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് പോകും. സോ നമുക്കിവിടെ ലിങ്ക് ക്ലിക്സ് മാറ്റി ഇമ്പ്രഷനാക്കി കൊടുക്കാം, ഡെയിലി യൂണീക്ക് റീച്ച് ആക്കാം, അതുപോലെ ലാൻഡിങ് പേജ് വ്യൂസ് ആക്കി കൊടുക്കാം. സോ ഇതൊക്കെ ഈ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ കോഴ്സിൽ നമ്മുടെ ഒരു ലെസൺസ് തന്നെ ഉണ്ട്. അതായത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ അഡ്വർടൈസിങ് ടേംസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്തത് കോസ്റ്റ് കൺട്രോളാണ്. ഇത് നമുക്ക് എത്ര വരെ പോകാം, അതായത് നിങ്ങളുടെ ഒരു ക്ലിക്ക് മാക്സിമം 5 രൂപയിൽ കൂടുതൽ പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ 5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെയിലി ബഡ്ജറ്റാണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് 800 എന്നാണുള്ളത്, ഇവിടെ ഞാൻ 500 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അത് ഡെയിലി എന്ന് മാറ്റി ലൈഫ് ടൈം ആക്കി കൊടുക്കാനും ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത്രയാക്കി കൊടുക്കുന്നു. ഡെയിലി ബഡ്ജറ്റ് കഴിഞ്ഞും അത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും എത്ര നാൾ വേണം ആഡ്സ് റൺ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതിന് തൊട്ട് താഴെയായിട്ട് സെറ്റ് ചെയ്യാം. സോ ഇത്രയും ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ നമ്മൾ ആഡ് സെറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു, ഇനി നമ്മൾ ആഡ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ ആഡ്സിൻ്റെ ഒരു നെയിം കൊടുക്കുന്നു. ഇവിടെ ഞാൻ മൈ വെബ്സൈറ്റ് ട്രാഫിക് വീഡിയോ, അതായത് ഒരു വീഡിയോ കണ്ടൻറ്റ് ത്രൂ ആണ് ഞാൻ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് കമ്പനിയുടെ നെയിം കൊടുക്കുന്നു, Task19 Technologies എന്ന് തന്നെ ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ കമ്പനിയുടെ പേര് അങ്ങനെയാണ്. സോ നെക്സ്റ്റ് ആഡ് ഇൻസ്റ്റാഗ്രാം പ്ലേസ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിൽ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലേക്കും ആഡ്സ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ആഡ്സെറ്റിൽ ഇനേബിൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നില്ല, അതായത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ്സ് പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ക്രിയേറ്റ് ആഡ് കൊടുക്കുകയാണ്. ഏത് ടൈപ്പ് ഓഫ് ആഡാണ് വേണ്ടത്, അതായത് കറൗസൽ ഉണ്ട്, സിംഗിൾ ഇമേജ് ഉണ്ട്, കളക്ഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മളിപ്പോൾ സിംഗിൾ ഇമേജാണ് കൊടുക്കുന്നത്. കറൗസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറ്റ് എ ടൈം ഒരു 6 or 7 ഇമേജസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സിംഗിൾ ഇമേജ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റൻ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻ്റ് എക്സ്പീരിയൻസ് ഓപ്ഷൻ നമ്മുടെ കോഴ്സിനകത്ത് വളരെ വിശദമായിട്ടുണ്ട്, കാരണം അത് വലിയൊരു ടോപ്പിക്കാണ്, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ സിംഗിൾ ഇമേജ് കൊടുക്കുന്നു. അതുപോലെ നമ്മളിനി ആഡ് മീഡിയ കൊടുക്കുകയാണ്. സോ ഞാനിവിടെ ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ അതിൽ നിന്നൊരെണ്ണം പിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ആഡ് വീഡിയോ അതിൽ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈമറി ടെക്സ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. സോ ഈ ആഡ് ഏത് ടൈപ്പ് ഓഫ് ഇതാണ്, ഞാൻ ഈ ആഡിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം എന്നൊരു അവയർനെസ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു കണ്ടൻറ്റാണ്. സോ ഇതിന് പ്രൈമറി ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നു ലേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസി
ത്രൂ ഓൺലൈൻ. ഓക്കെ, അത് നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് ആയിട്ട് വരുന്നു. ഇനി ഹെഡ്ലൈൻ ആയിട്ട് ഞാൻ അത് തന്നെ കീപ്പ് ചെയ്യുന്നു. കൺട്രോൾ സി, കൺട്രോൾ വി എടുക്കുന്നു. നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ഇവിടെ വരാറില്ല. സോ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. സോ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ ആണ്. സോ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ task19.com/course/digital-marketing. sorry.com/course/digital-marketing. സോ ഇതാണ് നമ്മുടെ യു ആർ എൽ. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ യു ആർ എൽ ആണ്. സോ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡിസ്പ്ലേ ലിങ്ക് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ ലിങ്ക് ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എറർ കാണിച്ചത്. സോ ഇനി അടുത്ത കോൾ ടു ആക്ഷൻ ബട്ടൺ, നമ്മൾ ഏത് ബട്ടണാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. അപ്ലൈ നൗ, ബുക്ക് നൗ, കോൺടാക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ കൊടുക്കാം. സോ ലേൺ മോർ ആണ് ഞാനിവിടെ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വാച്ച് മോർ, സൈനപ്പ്, ഇതിൽ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. സോ ഇവിടെ ലേൺ മോർ കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആഡ്സ് ഇവിടുന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ, ആഡ്സ് ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ, ആഡ്സ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് റിവ്യൂയിലേക്ക് പോകും. ആ റിവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഫേസ്ബുക്ക് എടുക്കും. അത് ചിലപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ആഡ്സിൻ്റെ കണ്ടൻറ്റ് പോലെ ഇരിക്കും. ആഡ്സിൽ കണ്ടൻറ്റ് എത്രത്തോളം ലെങ്തിയാണ്, അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻ ഡ്രാഫ്റ്റ് എന്നാണ് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത്. സോ അത് പിന്നീട് റിവ്യൂ എന്ന് മാറി റിവ്യൂ സ്റ്റാറ്റസിലോട്ട് മാറും. ഓക്കെ, സോ ഇറ്റ്സ് ലോഡിങ്. യാ, ഇപ്പോൾ ഇത് റിവ്യൂയിലേക്ക് മാറുന്നു. ഓക്കെ, ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്, കാരണം ഞാനതിപ്പം റൺ ചെയ്യാൻ നോക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാനത് ഒന്ന് ഇനാക്റ്റീവ് ആക്കി. സോ ഇതിൽ ഇനി നിങ്ങൾക്ക് ഈ ആഡ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ഇനി പറഞ്ഞുതരാണ്ട്, അതായത് നമ്മൾ ആഡ്സിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഓഡിയൻസിനെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ കുറേ പേര് ട്രാഫിക്കിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഈ ട്രാഫിക്കിൽ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ റീടാർഗറ്റിംഗ് ആഡ്സ് എന്ന് പറയുക. ഈ റീടാർഗറ്റിംഗ് ആഡ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. സോ ആദ്യം നമ്മളിതിൽ ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പിക്സൽ എന്നുള്ള ഓപ്ഷനിൽ ഈ പിക്സൽ എന്ന് പറയുന്നത് ഒരു കോഡാണ്. അതായത് ഈ കോഡാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നത്. ഈ പേസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മളൊരു ട്രാഫിക്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ട്രാഫിക്കിനനുസരിച്ചുള്ള ഒരു ഓഡിയൻസിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പിക്സൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിനെ ഞാൻ ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഓൾറെഡി എനിക്ക് രണ്ട് മൂന്ന് പേജുണ്ട്. സോ എൻ്റെ ഒരു പേജ്, ഒരു ലാൻഡിംഗ് പേജിൽ സോ ഫാർ ഇതുവരെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണിത്. സോ 514 ആൾക്കാരുണ്ട്. അത് അതിൽ എത്ര പേര്, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആ വെബ്സൈറ്റിൽ കയറി പേജ് വ്യൂ ആയിട്ടുള്ളവരെ കാണാം. അതുമല്ല ഏതെങ്കിലും എന്തെങ്കിലും ആക്ഷൻസ്, അതായത് ഏതെങ്കിലും ഒരു ബട്ടൺസ് ക്ലിക്ക് ചെയ്തു അങ്ങനെയുള്ളവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ആൾക്കാരെ തരം തിരിച്ച് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ. സോ ഇതാണ് പിക്സലിൻ്റെ ഒരു ഓവർവ്യൂ. ഇതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ അതിൽ വേഡ് പ്രസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ഓൺ വെബ്സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഡെവലപ്പർ എടുത്ത് പോകേണ്ടി വരും.
സോ അതൊക്കെ അതൊന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ ഹെഡർ പേജിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൽ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൽ കസ്റ്റം ഓഡിയൻസിന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവൻസ് മാനേജറിലാണ് നമ്മൾ കസ്റ്റം ഓഡിയൻസിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവൻസ് മാനേജർ ഫേസ്ബുക്കിൻ്റെ വളരെ വലിയൊരു ഉപകാരമുള്ളൊരു ടൂളാണ്. സോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആൾക്കാരെ ഓരോ ഇവൻസിനനുസരിച്ച്, ഇവൻസ് മീൻസ് നമ്മൾ ആ ആക്ഷൻസ്, അതായത് അവർ വെബ്സൈറ്റിൽ വന്നിട്ട് കാണിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മേ ബി ഒരു വീഡിയോ കാണുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഡൗൺലോഡ്സ് ആയിരിക്കാം, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോം ഫില്ല് ചെയ്തതായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഓഡിയൻസിനെ നമുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ലെവലിൽ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. അത് നിങ്ങൾ അങ്ങനെ രീതിയിൽ ചിന്തിച്ച് നോക്കുക, അതല്ലാതെ സിമ്പിളായിട്ട് ഇപ്പം അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന് നോക്കാതെ അതിൻ്റെ വിഷൻ, അതായത് നമുക്കൊരു ഓഡിയൻസിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഓഡിയൻസ് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന രീതിയിൽ ചിന്തിച്ച് നോക്കുക. ബിക്കോസ് നമുക്ക് സ്വന്തമായിട്ടൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എപ്പോഴും റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്തുള്ള കാര്യം. സോ ഇവിടെ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു. ഈ ഓഡിയൻസിനകത്ത് നമുക്ക് ഞാനിതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിന് കാണാം ഡിഫറെൻ്റ് ഓഡിയൻസ്. സോ ഇതിൽ ടൈപ്പ് ഓഫ് ഓഡിയൻസ്, സേവ്ഡ് ഓഡിയൻസ്, കസ്റ്റം ഓഡിയൻസ്, ലുക്ക് ലൈക്ക് ഓഡിയൻസ്, കസ്റ്റം ഓഡിയൻസ്, ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ സേവ്ഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയൻസാണ്. ഇതിൽ കസ്റ്റം ഓഡിയൻസ്, ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ട് ഫേസ്ബുക്ക് തരുന്ന ഒരു അൽഗോരിതം ചേഞ്ച്. സോ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം തരുന്ന ഒരു ഓപ്ഷനാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക്, അതായത് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓൺ ചെയ്യുന്ന 100 പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമുക്ക് അതിനുപോലത്തെ 1000 പേരുടെ ലിസ്റ്റ് തിരിച്ചു തരും. സോ നമുക്ക് എളുപ്പമല്ലേ? അതായത് 100 പേരെ നമുക്കറിയുള്ളൂ, പക്ഷേ അതേപോലെ 1000 പേരെയും കൂടെ നമുക്ക് ഫേസ്ബുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. സോ 100 പേരിൽ നിന്ന് നമുക്ക് അതിൻ്റെ 10 ഇരട്ടി ആൾക്കാരിലേക്ക് നമ്മുടെ ആഡ്സ്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ് എത്തിക്കാൻ പറ്റും. സോ അതിൻ്റെ അർത്ഥം നമ്മുടെ ബിസിനസ് അത്രത്തോളം റീച്ച് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് അവിടെ സെയിൽസും കൂടും. സോ സെയിൽസ് കൺവേർഷനും കൂടാൻ ചാൻസ് ഉണ്ട്. ഈ ലുക്ക് ലൈക്ക് ഓഡിയൻസ്, കസ്റ്റം ഓഡിയൻസ്, ഇതിൻ്റെ എല്ലാം ഇംപ്ലിമെൻറ്റേഷനും നമ്മുടെ കോഴ്സിലാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ ഞാനിതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് തുടർന്നും കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർത്താവുന്നൊരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.